അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അറബിക് ഗ്രാമറിന്റെ 106-ാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അൽ ബദലു, ബദൽ നാമം. ആദ്യമായി ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഹല്ലറ അഹൂക്ക ഹസനു, നിന്റെ സഹോദരൻ ഹസൻ വന്നു ഹാജറായി. ആമൽതു അത്താജറ ഖലീലൻ, വ്യാപാരിയായ ഖലീലുമായി ഞാൻ ഇടപാട് നടത്തി. അസ്വായിത്തു ഇലൽ ഖതീബി അലിയിൻ, പ്രസംഗികനായ അലിയെ ഞാൻ ശ്രദ്ധിച്ചു. ഈ ഉദാഹരണ വാക്യങ്ങളിലെ അവസാന പദങ്ങളെല്ലാം ഹസനുൻ, ഖലീലൻ, അലിയിൻ, അതുപോലെ മറ്റുദാഹരണങ്ങളിലും വരുന്ന അൻഫുഹു, സുൽസഹു, ഷിറാഇഹ, അരീജുഹു, ഇൻഷാദഹു, യക്കദാമിഹി, ഈ പദങ്ങളെല്ലാം നോക്കൂ. അവക്ക് മുമ്പ് ഒരു അവ്യക്തനാമം വന്നിട്ടുണ്ട്. ആ നാമം പ്രയോഗിച്ചിരിക്കുന്നത് തൊട്ടുപിറകെ വരുന്ന നാമത്തിൻ്റെ ഒരു പ്രാരംഭ പ്രസ്താവന എന്ന നിലയിലാണ്. ഉദാഹരണമായി ഹലറ അഹൂക്ക എന്ന് പറയുമ്പോൾ അഹ് കൊണ്ടുള്ള ഉദ്ദേശം ഏത് സഹോദരനുമാകാം, അതിനാൽ അത് സ്പഷ്ടമല്ല. സ്പഷ്ടമല്ലാത്ത ആ നാമത്തിന് ശേഷം ഹസൻ എന്ന നാമം കൂടി ചേർത്ത് പറഞ്ഞപ്പോൾ അഹ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം നമുക്ക് സ്പഷ്ടമായി. അപ്പോൾ അഹ് എന്ന പദം മുഴുവനായി ഇവിടെ വിവക്ഷിക്കുന്നില്ല. ഈ പ്രയോഗത്തിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. ശ്രോതാവിൻ്റെ ശ്രദ്ധ കൂടുതൽ പിടിച്ചുപറ്റുക എന്നതാണ് അത്. കാരണം ഹാജരാവുക എന്ന ക്രിയ ഹസനോട് 2 തവണ ചേർത്ത് പറയുന്നുണ്ട്. ഒന്ന്, അവൻ സഹോദരനാണ് എന്ന പരിഗണനയിൽ. 2, അവൻ്റെ പേരനുസ്മരിച്ചുകൊണ്ട് തന്നെ ഹലറ അഹൂക്ക ഹസനുൻ എന്ന് പറയുമ്പോൾ ആദ്യം സഹോദരൻ എന്ന നിലയിൽ, പിന്നീട് ഹസനുൻ എന്ന പേരനുസ്മരിച്ച് തന്നെ. ഇതുപോലെ തന്നെയാണ് മറ്റെല്ലാ ഉദാഹരണങ്ങളിലും. ആമത്ത് താജറ എന്ന താജിർ എന്ന നിലക്കും, അതുപോലെ ഖലീലൻ പേരനുസ്മരിച്ചുകൊണ്ടും, ഖത്തീബ് എന്ന നിലക്കും, അതുപോലെ അലി എന്ന പേരനുസ്മരിച്ചുകൊണ്ടും, അതുപോലെ തന്നെയാണ് എല്ലാ ഉദാഹരണങ്ങളിലും. ഈ വാക്യങ്ങളിലെ ഹസന്, ഖലീൽ, അലി എന്നീ അവസാന പദങ്ങൾ ഓരോന്നിനും ബദൽ എന്നും ബദലിന് തൊട്ടുമുമ്പായി പറയപ്പെട്ട അഹ്, താജർ, ഖത്തീബ് എന്നീ നാമങ്ങൾക്ക് മുബദൽ മിൻഹു എന്നും പറയുന്നു. ഈ ഉദാഹരണങ്ങളിലെ ചുവന്ന കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന പദങ്ങളെല്ലാം ബദലും പച്ച കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന പദങ്ങളെല്ലാം മുബദൽ മിൻഹുവും ആണ്. ആദ്യത്തെ 3 വാക്യങ്ങളിൽ ബദലും മുബദൽ മിൻഹുവും ഒരേ വസ്തു തന്നെയാണ്, മുഴുവൻ ഉൾക്കൊള്ളുന്നതുമാണ്. അതിനാൽ ഇത്തരം ബദലിനെ ബദൽ മുത്തോബിക് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ബദൽ കുല്ലി മിനൽ കുല്ല് എന്നും ഇതിന് പേരുണ്ട്. ബദൽ മുത്താബിക്കന് ബദലുൽ കുല്ലി മിനൽ കുല്ല് എന്നും പേരുണ്ട്. ഇനി 2-ാമത്തെ 3 വാക്യങ്ങൾ നമുക്ക് നോക്കാം. 4, 5, 6 ഉദാഹരണങ്ങൾ. തഹശമ അബുൽ ഹൗലി അൻഫുഹു, അബുൽ ഹൗൽ തകർന്നു, അൻഫുഹു അതിൻ്റെ മൂക്ക്. കളയിത്തു അദ്ദേന സുൽസഹു, ഞാൻ കടം വീട്ടി, അതിൻ്റെ 3/1. നെലർത്തു ഇല സഫീനത്തി, ഞാൻ കപ്പലിലേക്ക് നോക്കി, ഷിറാ ഇഹ അതിൻ്റെ പായയെ എന്ന് പറയുമ്പോൾ ബദൽ ഇവിടെ മുബദൽ മിൻഹുവിൻ്റെ ഒരു ഭാഗമാണ്, ഒരു ഭാഗം മാത്രമാണ്. അതിനാൽ ഇത്തരത്തിലുള്ള ബദലിനെ ബദലുൽ ബാള് മിനൽ കുല്ല് എന്ന് പറയുന്നു. മുഴുവനായി ഉൾക്കൊള്ളുന്നില്ല, ഒരു ഭാഗത്തെ മാത്രമാണ് ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇത്തരത്തിലുള്ള ബദലിനെ ബദൽ ബാള് മിൻ കുല്ല് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇവ അൻഫുഹു സുൽസഹു ഷിറാ ഇഹ എന്ന ഒരു അവസാനത്തിൽ മുബദൽ മിൻഹുവിലേക്ക് മടങ്ങുന്ന ഒരു ലമീർ ചേർന്നിരിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. ഒരു സർവനാമം ചേർന്നിരിക്കുന്നതായി നമുക്ക് കാണാം. അബുൽ ഹൗലിലേക്ക് ചേരുന്ന അൻഫുഹു ഒരു ഹു ഉണ്ട്, ദൈനിലേക്ക് ചേരുന്ന ഹു ഉണ്ട്, സഫീനത്തിലേക്ക് ചേരുന്ന ഹ ഉണ്ട്. അവസാനത്തിൽ മുബദൽ മിൻഹുവിലേക്ക് മടങ്ങുന്ന ഒരു സർവനാമം ബദലിനോട് ചേർന്നുകൊണ്ട് നമുക്ക് കാണാം. അടുത്ത 3 ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ തസവ്വാൽ ബുസ്താനു, തോട്ടം പരന്നു, അരീജുഹു അതിലെ പരിമണം. സമയത്തു ഷായറ, ഞാൻ കവിയെ ഞാൻ ശ്രദ്ധ കേൾട്ടു. ഇൻഷാദഹു
അദ്ദേഹത്തിൻ്റെ പാട്ട്. അജിബ്തു മിനൽ അസദി, സിംഹത്താൽ ഞാൻ അത്ഭുതപ്പെട്ടു. ഇഖദാമിഹി, അവൻ്റെ മുന്നിടൽ. ഇവയിൽ ആദ്യത്തെ മൂന്നിൽ പറഞ്ഞതുപോലെ ബദലും മുബദൽ മിൻഹുവും ഒരേ വസ്തുവല്ല. രണ്ടാം വിഭാഗത്തിൽ നാം കണ്ട പോലെ അതിൻ്റെ അംശവുമല്ല. മുബദൽ മിൻഹു ഉൾക്കൊള്ളുന്നതും അതുമായി ബന്ധപ്പെട്ടതുമായ ഒരു കാര്യമാണ്. അതിനാൽ ഇത്തരം ബദലിനെ ബദലുൽ ഇസ്തിമാൽ, ഉൾക്കൊള്ളുന്ന ബദല് എന്ന് പറയുന്നു. ഉദാഹരണ വാക്യങ്ങളിലെ ബദലും മുബദൽ മിൻഹുവും സ്വരത്തിൽ യോജിച്ചു വരുന്നതായി നമുക്ക് കാണാവുന്നതാണ്. മുബദൽ മിൻഹുവിൻ്റെ അതേ യോറാബ് തന്നെയാണ് ബദലിനും ഉള്ളത്. അഹൂക്ക, ഹസനുൻ, താജിറ, ഖലീലൻ, ഖതീബി, അലിയിൻ, അബുൽ അൻഫുഹു, അദ്ദൈന, സുലിസ, ഇരസഫീന, നത്തി, ഷിറായി, ബുസ്താനു, അരീജു, ഷായറ, ഇൻഷാദ, അസദി, ഇഖദാമി എന്നിങ്ങനെ ബദൽ മുബ്ദൽ മിൻഹുവിൻ്റെ അത് യോറാബ് സ്വീകരിക്കുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ അത് ബദൽ താബിയാണ്, താബിയോ ആണ്. അതുപോലെ തന്നെ ബദൽ ബാദ് മിനൽ മിനൽകുല്ല്, അതുപോലെ ബദൽ ഇസ്തിമാൽ, ഇവയിൽ മുബ്ദൽ മിൻഹുവിനോട് യോജിക്കുന്ന ഒരു സർവനാമം ബദലിനോട് ചേർന്നതും കാണാവുന്നതാണ്. 4, 5, 6, 7, 8, 9 ഉദാഹരണങ്ങളിലെല്ലാം ബദലിനോട് ചേർത്തുകൊണ്ട് ഒരു സർവനാമമുണ്ട്. അൻഫുഹു, സുലസഹു, ഷിറാഇഹ, അരീജുഹു, ഇൻഷാദഹു, ഇഖദാമിഹി, ഇവയുടെ അന്ത്യത്തിലെല്ലാം ഒരു സർവനാമം മുബ്ദൽ മിൻഹുവിലേക്ക് ചേരുന്ന, മടങ്ങുന്ന ഒരു സർവനാമം ബദലിൻ്റെ അവസാനത്തിൽ ചേർന്ന് വന്നതായി നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ പാഠത്തിൽ നാം പഠിച്ചത് ബദലിനെ സംബന്ധിച്ചാണ്. ബദൽ താബിയാണ്. ഇഹ്റാബിലും അതുപോലെ ലിംഗത്തിലെല്ലാം മത്ബൂവിനെ പിന്തുടർന്ന് വരുന്ന ഒരു താബിയാണ് ബദൽ. അൽബദലു താബിഉൻ മുമഹ്ഹദുൻ ലഹു ബിദിക്രി ഇസ്മിൻ ഖബ്ലഹു ഗൈരി മഖ്സൂദിൻ ലിദാതിഹി. മുഴുവനായി ഉദ്ദേശിക്കപ്പെടാത്ത ഒരു നാമം പ്രാരംഭ പ്രസ്താവനയായി നൽകിയ ശേഷം തുടർന്ന് പറയുന്നതും അവ്യക്തത നീക്കുന്നതുമായ പദമാണ് ബദൽ. മുഴുവനായി ഉദ്ദേശിക്കപ്പെടാത്ത ഒരു നാമം പ്രാരംഭ പ്രസ്താവനയായി നൽകിയ ശേഷം തുടർന്ന് പറയുന്നതും അവ്യക്തത നീക്കുന്നതുമായ പദമാണ് ബദൽ. വഹു അൻവാഉൻ, അത് വിവിധ ഇനങ്ങളുണ്ട്, മൂന്നിനങ്ങളുണ്ട്. ബദൽ മുതാബിഖ് വ ബദലു ബാലിൻ മിൻ കുല്ല് വ ബദലു ഇസ്തിമാൽ എന്നിങ്ങനെ മൂന്നിന ബദലുകൾ ഉണ്ട്. യജിബു ഫി ബദൽ ബാൽ വൽ ഇസ്തിമാൽ അയ്യത്തസില കുല്ലുൻ മിൻഹുമ ബി ളമീരിൻ യഊദു അലൽ മുബ്ദലി മിൻഹു. ബദൽ ബാദലും അതുപോലെ ബദൽ ഇസ്തിമാൽ എന്നിവയിൽ മുബ്ദൽ മിൻഹുവിലേക്ക് മടങ്ങുന്ന ഒരു സർവനാമം ചേർന്നിരിക്കൽ നിർബന്ധമാണ്. ബദലിന് മുമ്പ് പറയപ്പെടുന്ന അവ്യക്തനാമത്തിന് മുബ്ദൽ മിൻഹു എന്ന് പറയുന്നു. മുബ്ദൽ മിൻഹുവിൻ്റെ അതേ ഇഹ്റാബ് തന്നെയായിരിക്കും ബദലിനും ഉണ്ടാവുക. മുബ്ദൽ മിൻഹുവിലേക്ക് മടങ്ങുന്ന ഒരു സർവനാമം ബദലിനോട് ചേർന്നുകൊണ്ട് വന്നിരിക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. അഖൂക്കും ഉൽ കരീം ഷഹീദ് മുഹ്സിൻ മിൻ സിയാങ്കണ്ടം.